ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ മെല്ലെ പറയുന്നത് എന്താ വെച്ചാൽ, ഇതിപ്പോൾ സമയം രാവിലെ 6 മണിയാവുന്നുള്ളൂ. നമ്മൾ റൈഡ് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് റൈഡിലെ വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അയക്കും, ബാക്കി ഞാൻ പുറത്തെത്തിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടാപ്പ് ചെയ്യാൻ അടിച്ചിരിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം പോകട്ടോ ഗായ്സ്. അപ്പോൾ എങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അത് നമ്മളെ സൈക്കിൾ ഇവിടെ റെഡിയാണ്. നമുക്ക് ലൈറ്റ് ഒക്കെ കത്തിക്കാം. നല്ല പോവാണ്. ഞാൻ ഇപ്പോൾ ഫോൺ എത്തിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് ഇനി കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മളിങ്ങനെ പി സി പാലത്ത് നമ്മളവിടെ ഒരു ആൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ ഒരു പാലത്തിൻ്റെ മോർണിംഗ് വ്യൂ കാണാൻ വേണ്ടി പോവാണ്. വിൻഡ് നോയ്സ് ഉണ്ട്, ക്ഷമിക്കുക. അടിപൊളിയാണ് ഗൈസ്, ഇങ്ങനെ രാവിലെ എണീച്ച് റൈഡ് ചെയ്യാൻ നല്ലൊരു വൈബാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ റൈഡ് പോകാറുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യണേ. ഒച്ച കേൾക്കുന്നുണ്ട് അറിയില്ല ഗൈസ്, മാസ്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ. മീഡിയം മോഡൊക്കെ വെച്ചിക്ക് എന്നാലും എങ്ങനെയാണ് അറിയില്ല. ഫസ്റ്റ് ഹെൽമെറ്റ് മേടി, ഫസ്റ്റ് മൗണ്ട് ഉള്ള ആദ്യത്തെ റൈഡാണ്. എങ്ങനെയുണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക ഗൈസ്. ഓക്കെ, ഗൈസ് ആരോ നടക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ വിടോ നിൽക്കാന്നാണ് പറഞ്ഞത്. നോക്കാം ഗൈസ് ഇവിടെ ഇവിടെ ഉള്ളു. ഇവിടെ ഇവിടെ ഉള്ളു നോക്കാം ഗൈസ്. ഗൈസ് നമ്മളാളെ കാണുന്നില്ല. ആ വിളിച്ചു നോക്കാം ഗൈസ്. അപ്പം ഞാൻ മൂപ്പരെ കണ്ടിട്ട് ഇനി ബാക്കി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, മൂപ്പരെ എത്തിയിട്ടുണ്ട്. മുമ്പ് പോകുന്ന അതാണ് ജെറിസ്ക. അപ്പോൾ നമ്മൾ വിശദമായിട്ട് അത്തോളി പാലെത്തിയിട്ട് മൂപ്പരെ സമ്മതിക്കുകയാണ് നമ്മൾ പരിചയപ്പെടുത്തും. ഓക്കെ ഗൈസ്, എല്ലാവരും സേഫായിട്ട് റൈഡ് ചെയ്യണേ. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമായിട്ടും ധരിക്കുക. നമ്മൾ കുറച്ച് അങ്ങോട്ട് കുറച്ച് വെളിച്ചം വെക്കട്ടെ, എന്നൊരു ബാക്കി പറയാം ഗൈസ്. ഗൈസ് ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഒരു കുന്ന് കയറുകയാണ്. ഇതോ ജെറിസ്ക തന്നെ കാത്തുക്കുന്നവിടെ. മൂപ്പര് ഫാസ്റ്റ് റൈഡാ കേട്ടോ. എനിക്ക് പറന്ന് പോകാനൊന്നും ആവില്ല ഗൈസ്. അങ്ങനെ കയറുക. ഗോപ്രോ പൊതുവെ ഞാൻ ഉപയോഗിച്ചിട്ട് നല്ലൊരു ക്യാമറ കേട്ടോ, നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പം ഇനി ബാക്കി നമുക്ക് അവിടെ തിരി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് എനിക്ക് പറയാനുള്ള നമ്മുടെ ചാനലിനെ പറ്റിയാണ്. നമ്മളിപ്പോൾ എത്തി ഇനി 9 കിലോമീറ്റർ റൈഡ് ചെയ്യാണ്ട്, ഏകദേശം 9 കിലോമീറ്റർ 8 കിലോമീറ്ററിൻ്റെ അടുത്ത് അടുപ്പിച്ച് റൈഡ് ചെയ്യാണ്ട് ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് പോയത് ഇവിടെ ജെറിസ്ക ആണല്ലോ, ജെലിസ്ക ജെറ്റ് റൈഡാണ്. ഇവരടുത്ത് നമുക്ക് പിടിച്ചിരിക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ചവിട്ടി വരികയാണ്. മൂപ്പര് എക്സസൈസ് റൈഡാണ്, ഞാൻ അല്ലാതുള്ള റൈഡാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ മീഡിയം മോഡ് ഉപയോഗിച്ചിട്ട് എന്നാൽ കൂടി ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചി ഒരു മുട്ടൻ പണി കിട്ടി ഗൈസ്. സൈക്കിളിന് കാറ്റടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
സൈക്കിള് ചവിട്ടിയിട്ട് അത് വലിയുന്നില്ല ഗൈസ്. അങ്ങനെ സീൻ ഇപ്പോൾ സൈക്കിളിന് ഉണ്ട്. അപ്പോൾ അത് നമ്മളൊരു പ്രശ്നമല്ല ഗൈസ്, നമ്മൾ അടിച്ച് മിന്നിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ റൈഡിങ് ബ്ലോക്സുകൾ ഇഷ്ടപ്പെട്ടാൽ താഴത്ത് കമൻ്റ് ചെയ്യണേ. നമ്മളിപ്പോൾ പോകുന്ന ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ റൈഡേഴ്സ് ഒക്കെ പോകുന്നത് വെച്ചാൽ കുറച്ച് കഷ്ടപ്പെട്ടാലും മനസ്സിന് കുളിർമ കിട്ടുന്ന കാഴ്ചകളാണ് കാണാനുണ്ടാവുക. അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ സൈക്കിളും ബൈക്കും കാറും ഒക്കെ എടുത്തിറങ്ങുന്നത്. അന്നേരം കിട്ടുന്ന സന്തോഷം വേറൊരു സ്പോർട്ടിങ് ആക്ടിവിറ്റിയിൽ അല്ലെ വേറൊരു സംഭവത്തിലോ കിട്ടൂല. അത് ഇത് വേറൊരു വൈബാ ഗൈസ്. എന്ത് രസമറിയോ, നല്ല പ്രകൃതിയിലെ ഇണങ്ങി ചേർന്ന വൈകളിലൂടെ സൈക്കിൾ അടിച്ചു പോയ നല്ല വൈബാണ് ഗൈസ്. HEVC റെഡ്മി 9 പവറിൽ 64 GB സപ്പോർട്ട് ആകുമെന്ന് അറിയുന്നവർ താഴത്ത് കമൻ്റ് ഇടണേ. നല്ല കിതപ്പുണ്ടാകും ഗൈസ്. ഇപ്പോൾ ഒരു കയറ്റം കയറ്റി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് നമ്മൾ ഇനി നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഗൈസ്. ഓക്കെ. നമ്മൾ സ്വേഡ് എത്തി വെച്ചാൽ നമുക്കിനി വെറും നമുക്കിനി കുറച്ച് കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാനുള്ളൂ. ഏകദേശം ഒരു 5-5.25 kilometers മാത്രമേ സഞ്ചരിക്കാനുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വന്ന് ഗൈസ്. ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ആദ്യമൊക്കെ തൊളി കയറിയിരുന്നതിനും ഇപ്പോൾ കുറേ കാലമായി ഗൈസ് അത്തോളി പാലം ആ ഭാഗത്തേക്ക് വന്നിട്ട്. മോർണിംഗ് നല്ല രസം, നല്ല വ്യൂ ആണ് ഗൈസ് അത്തോളി പാലത്തിൽ. ഇതിപ്പോൾ നമ്മൾ എത്തിയേക്കുന്നതെന്ന് പറഞ്ഞാൽ അന്നശ്ശേരി എത്തി. കോഴിക്കോട് ജില്ലയിലുള്ളവർക്കറിയാം അന്നശ്ശേരി. അവിടെ ഒരു സ്റ്റേഡിയമൊക്കെ ഉണ്ട്. അവിടെ ഇതാ കുറേ ആൾക്കാർ കളിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല നല്ല പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്ന സ്ഥലമാണ് കഴിച്ചത്. നല്ല വൈബാണെങ്കിലും അങ്ങനെ ഓടിക്കാൻ ഒരു രക്ഷയില്ല. എല്ലാവരും ഇങ്ങനെ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങി ഗൈസ്, സേഫായിട്ട് റൈഡ് ചെയ്യും. എന്നിട്ട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഗൈസ്. നമ്മുടെ അണ്ടിക്കോടെത്തി. ഇനി കുറച്ചുകൂടി പോകാനേ ഉള്ളൂ. ഇവിടെ നല്ല നോയിസ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വണ്ടികളുണ്ട്, ഹൈവേ ആണ് ഇവിടെ. പിന്നെ എനിക്കൊരു ഓർമ്മ ഉണ്ട് ഗൈസ്. എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ആദ്യമായി അത്തോളിയേക്ക് റൈഡ് വന്ന സമയത്ത് ഈ ജെറീഷ്ക മൂപ്പരനെയും എപ്പരണ്ടായി. പക്ഷേ മൂപ്പര സൈക്കിളിൻ്റെ ടയറി നമ്മളിപ്പോൾ കടന്നു പോയ സ്ഥലത്ത് വെച്ച് പഞ്ചറായി. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ സൈക്കിളും ജെറീഷ്കാൻ്റെ സൈക്കിളും ജെറീഷ്കാൻ്റെ വീട്ടിൽ നിന്ന് കാറ് വരുത്തിച്ച് അതിൽ കയറ്റി കൊണ്ടുപോയി ഗൈസ്. അത് നല്ലൊരു ഓർമ്മയാണ് ഗൈസ്. പക്ഷേ
പിറ്റേത്തെ ദിവസം ഞങ്ങൾ പിന്നെ അത്തോളിക്ക് തന്നെ റൈഡ് അടിച്ചു പൊളിയായിരുന്നു. അങ്ങനെ ആ ഒരു ക്ഷീണം തീർക്കാൻ ഞങ്ങൾ അന്ന് അത്തോളി കവർ ചെയ്ത് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെ അത്തോളിക്ക് വന്ന് അങ്ങനെ മൂന്നാല് ദിവസം വന്ന് പിന്നെ കാപ്പാട് പോയി. അത്തോളിയിൽ നിന്ന് കുറച്ചേ ഉള്ളൂ കൈസ് കാപ്പാടേക്ക്. ഇപ്പോൾ സമയപരിധി ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാപ്പാട് പോകാത്തത്. ഇതാണ് അത്തോളി പാലത്തിലേക്കുള്ള വളവ്. നമ്മൾ വളവിന് ഇനി 1.5 കിലോമീറ്റർ കൂടിയുള്ള റൈഡേ ഉള്ളൂ. ഏകദേശം 3 മിനിറ്റ് കൈ. അപ്പോൾ നമ്മൾ വേഗം പോയല്ലേ. ഈ റോഡിൽ ഇടയ്ക്ക് നല്ല കുണ്ടും കുഴികളും ഒക്കെ ഉണ്ടാവലുണ്ടായിരുന്നു. ഇപ്പോൾ അവസ്ഥ എന്താ അറിയില്ല. കുഴിയൊക്കെ കഴിച്ച് പാലത്തിനൊരു രാവിലെ തന്നെ നല്ല വ്യൂ ആണ് കൈസ്. അടിപൊളി വ്യൂ ആണ് ഗായ്സ്. ഒരു നായി ഗായ്സ്. എന്തു ചെയ്യും ഗായ്സ്? നമ്മുടെ സൈഡിൽ തന്നെ അതിനു ജസ്റ്റ് ഒന്ന് പേടിച്ചു ഗായ്സ്. അതിൻ്റെ ഒരു നടത്തവും ഭാവം കണ്ടാലും ഒന്ന് പേടിച്ചു പോകും ഗായ്സ്. ഇനി കുറച്ചുകൂടി പോകാനേ ഉള്ളൂ. ഇവിടെ ഇവിടെ ഒരു ടർഫുണ്ട് ഗായ്സ്. ഞാൻ കാണിച്ചു തരാം. കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ട് എന്തായാലും ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാനായിട്ട്. ഒച്ച കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതെന്താ വെച്ചാൽ ഒച്ച കേൾക്കാണ്ടിരിക്കാൻ ചെറിയ ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം നമ്മളിങ്ങനെ സൈക്കിളുമ്പോൾ പോവല്ലേ, വിൻഡ് നോയ്സ് ഒക്കെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഒച്ച കേൾക്കാൻ നല്ല ചാൻസ് കുറവാണ്. ഗായ്സ് എന്നാലും ഞാൻ മാക്സിമം റോഡുമൊന്ന് ഒച്ച എടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഒച്ച എടുക്കുന്നുണ്ട്. ദാ ഗായ്സ് കുണ്ടും കുഴിയുമാണ് ഗായ്സ്. ഇനി എ മോനെ നല്ലോണം ഷെയ്ക്ക് ഉണ്ടാവും. ഒന്ന് ക്ഷമിച്ചാളിക്കോ. ഓ ഗായ്സ് കട്ടറിയാടി ഗായ്സ്. ഞാൻ ടർഫ് ഉണ്ട് പറഞ്ഞില്ലേ, ദോ ദാ കാണാട്ടോ ടർഫ്. എന്തോ കളിക്കുന്നുണ്ട് തോന്നുന്നു ഗായ്സ്. റബോണാന്നാട്ടോ ടർഫിൻ്റെ പേര്. അത്തോളി പാലത്തിൻ്റെ എടുത്ത് ദാ ഇതാണ് ടർഫ്. ഗൈസ് കാണുന്നു. ഓ ഒരു പട്ടകുറ്റ ഷോട്ടായിരുന്നു ഗൈസ്. അത് ഗൈസ് ഇനി കുറച്ചുകൂടി പോകാനല്ലോ. നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി പറഞ്ഞത് ഗൈസ്. ഗൈസ് നമ്മൾ അത്തോളി പാലത്തനായി. ഇപ്പം ഒരു പ്രത്യേക സാധനം കാണിച്ചു തരാം. നമ്മൾ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഒരു വേറൊരു വൈബ് ഫീൽ ചെയ്യും. അതിനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ഇരുട്ടിക്കൂടിയാണ് റൈഡ് ചെയ്തത്. അവിടെ എത്തുമ്പോൾ നല്ല വെളിച്ചം കിട്ടും ഗൈസ്. ഞാൻ കാണിച്ചു തരാം. താറായി ദാ ആ മുന്നേ കാണുന്ന വളവ് കൂടി കഴിഞ്ഞാൽ അവിടത്തേക്ക് കയറാനാവും ഗൈസ്. ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അവിടെ ഞങ്ങൾ കുറച്ച് റൈഡ് ചെയ്യും. മുമ്പിലുള്ള ഇക്കാക്ക ഹായ് തന്നു ഗൈസ്. നമ്മളെപ്പോലെ സൈക്കിളിൽ വിട്ടുന്ന ഒരേട്ടനാണത്. അതുപോലൊക്കെ ജെറ്റ് റൈഡാണ് ഗൈസ്. നമ്മളൊക്കെ നല്ല പോകുന്നുള്ളൂ. നമ്മളാ വളവ് ചെയ്യാനായി അത് അപ്പം വരുന്ന വെളിച്ചം ഗൈസ്. അവിടെ നമുക്ക് അപ്പോൾ പോയതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാം. ആ ഓട്ടോ നല്ല ഒച്ചണ്ടായി ഗൈസ്. ആ പുഴയുടെ ചെറിയ ഭാഗങ്ങൾ ഇതാ ഇടാ. ആ മോനെ നല്ല വൈബാണ് ഇവിടെ. വാ എത്തുകയാണ്. എത്തി ഇതോ മുന്നിൽ കാണുന്നതാണ് അത്തോളി പാലം. നമുക്ക് അവിടെ എടാ നമ്മളെ ജെറിസ്കുള്ള പോലെ ജെറിസ്ക ഞാൻ വെയിറ്റ് ചെയ്ത് ചാവുന്നുണ്ട്. അന്ന് മുമ്പ് കാണുന്നു ജെറിസ്ക ഗായ്സ്. കണ്ടോ ഗായ്സ് പെട്ടെന്ന് ഒരു വെളിച്ചം വന്ന്. ഇതാണ് മോനെ ഇവിടുത്തെ വ്യൂ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൈക്കിൾ എടുത്ത് രാവിലെ ഇറങ്ങൽ.
ഈയൊരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ഇതാടത വഞ്ചി, അതിനുള്ള വഞ്ചിയിലൊക്കെ ആരൊക്കെ പോകുന്നുണ്ട് ഗായ്സ്. ഇത് രസമല്ലേ കാണേ, വാ ഇങ്ങനത്തെ. ഇത് രാവിലെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടുക. അതന്നെ സൈക്കിളിൽ വരണം ഗായ്സ്. കഷ്ടപ്പെട്ട് ചവിട്ടി വന്നിട്ട് അടിപൊളി ഒരു വ്യൂ കാണും. ആ കഷ്ടപ്പാടങ്ങ് പോകും ഗായ്സ്, അതാണ് വ്യത്യാസം. അപ്പൊ ഇനി ഞാൻ ആടെ എത്തിയിട്ട് കാണിച്ചതാ ഗുയ്സ്. ഇതാണ് നമ്മളൊപ്പം വന്ന ജെറിസ്ക. ഒപ്പം ജെറ്റ് റൈഡാട്ടോ ഗായ്സ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. എങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒക്കെ കമ്പ്യൂട്ടറിൽ പോയി കയറ്റി എത്തിയാ നേരത്തെ അറിയാം കിട്ടിയിക്കോ കിട്ടിയില്ലേ എന്നൊക്കെ. ഗായ്സ് അവിടെ കുറെ കിളികൾ പറക്കുന്നു, കാണുന്നുണ്ടായിരുന്നു. സാറ്റിസ്ഫിക്കേഷൻ കഷ്ടപ്പെട്ട് ഒന്ന് ഗായ്സ് നൂല് കണ്ടോ ഒരു സാറ്റിസ്ഫിക്കേഷൻ ആണ് ഗൈസ്. ഇവിടം വരെ റൈഡ് ചെയ്തില്ലോ, നല്ലൊരു വൈബാ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിളിക്കുക കൊച്ചു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈറ്റ് ആണ് വിളിക്കുക. ടാപ്പ് എന്നടിച്ചടിക്കുക. അടുത്തൊരു കിടുക്കാച്ചിക്കണ കാച്ചി വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.